ഹായ് ഫ്രണ്ട്സ്, നവംബർ 4 നടക്കുന്ന സർവേ ഗ്രേഡ് 2 ടേഡ്സ്മെൻ സർവേയും ടെക്നിക്കൽ എഡ്യൂക്കേഷനെ സിലബസ് വീക്ക് ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കോമസ് സർവേയിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്ന് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്ന കോമ്പസ് സർവേയിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ കോമ്പസ് സർവേയിങ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? ഒരു സർവേ ലാൻഡ് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമ്പസ് സർവേയിങ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പസ് സർവേയിങ്ങിലെ ലെങ്ത് ഒക്കെ മെഷർ ചെയ്യുന്നത് ടേപ്പ് അല്ലെങ്കിൽ ചെയിൻ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇനി കോമ്പസ് സർവേയിങ്ങിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രാവേഴ്സിംഗ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്പ് ഓഫ് ട്രാവേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് ട്രാവേഴ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ട്രാവേഴ്സ് ആണ്. ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് ആ ഒരു സെയിം സ്റ്റേഷനിൽ തന്നെ ചിലപ്പോൾ അത് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ നോൺ ആയിട്ടുള്ള വേറൊരു സ്റ്റേഷനിൽ പോയിട്ട് അത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലോസ്ഡ് ട്രാവേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഓപ്പൺ ട്രാവേഴ്സ് ആണ്. ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു ഡയറക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ അത് ആ ഒരു സെയിം സ്റ്റേഷനിൽ ഒരിക്കലും അത് ക്ലോസ് ചെയ്യില്ല. വേറെ ഏതെങ്കിലും അൺനോൺ ആയിട്ടുള്ള സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരിക്കലും എസ്റ്റാബ്ലിഷ് ചെയ്യാത്ത ഒരു സ്റ്റേഷനിലോ പോയിട്ട് അത് മീറ്റ് ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റോഡ്, റെയിൽവേ ലൈൻ, കെനാൽ ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മെറിഡിയനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് മെറിഡിയൻ? മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എ സർക്കിൾ ഓഫ് കോൺസ്റ്റന്റ് ലോഞ്ചിറ്റ്യൂഡ് പാസിംഗ് ത്രൂ എ ഗിവൻ പ്ലേസ് ഓൺ ദ എയർ സർഫസ് ആൻഡ് ദ ടെറിട്ടോറിയൽ പോൾസ്. ഇപ്പോൾ ഒരു കോൺസ്റ്റന്റ് ലോഞ്ചിറ്റ്യൂഡ് ഉള്ള ഒരു സർക്കിൾ എർത്തിന്റെ സർഫസിൽ ഏതെങ്കിലും ഇവൻ പ്ലേസിൽ കൂടെ പാസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ടെറിട്ടോറിയൽ പോൾസിൽ കൂടെയും പാസ് ചെയ്യുകയാണ്, അങ്ങനെയുള്ള ആ ഒരു കോൺസ്റ്റന്റ് ലോഞ്ചിറ്റ്യൂഡ് ഉള്ള സർക്കിളിനെ നമ്മൾ പറയുന്ന പേരാണ് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടൈപ്സ് ഓഫ് മെറിഡിയൻ. ടൈപ്സ് ഓഫ് മെറിഡിയനിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രൂ മെറിഡിയൻ ആണ്. ട്രൂ മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ സർക്കിൾ പാസസ് ത്രൂ എ പോയിന്റ് ആൻഡ് പാസസ് ത്രൂ ജോഗ്രഫിക്കൽ നോർത്ത് ആൻഡ് സൗത്ത്. ഇപ്പോൾ ഒരു ഗ്രേറ്റർ സർക്കിൾ ഒരു പോയിന്റിൽ കൂടെയും ജോഗ്രഫിക് നോർത്തിലും സൗത്തിലും കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂ മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മാഗ്നറ്റിക് മെറിഡിയൻ ആണ്. മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ എ ഫ്രീലി സസ്പെൻഡഡ് ബാലൻസ്ഡ് മാഗ്നറ്റിക് നീഡിൽ അറ്റ് ദാറ്റ് പോയിന്റ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് നീഡിൽ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആ ഡയറക്ഷനിലുള്ള ആ ഒരു മെറിഡിയനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് ഗ്രിഡ് മെറിഡിയൻ ആണ്. ഗ്രിഡ് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് മെറിഡിയൻ ഫോർ എ കൺട്രി ഓർ എ നാഷണൽ സർവേ മാപ്പ്. ഒരു കൺട്രിയുടെ അല്ലെങ്കിൽ നാഷണൽ സർവേ മാപ്പിലെ റെഫറൻസ് മെറിഡിയനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രിഡ് മെറിഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് എന്ന് പറയുന്നത് ആർബിട്രറി മെറിഡിയൻ ആണ്. ആർബിട്രറി മെറിഡിയൻ എന്ന് പറഞ്ഞാൽ മെറിഡിയൻ വിച്ച് ഈസ് ടേക്കൺ ഇൻ എനി കൺവീനിയന്റ് ഓർ ആർബിട്രറി ഡയറക്ഷൻ. ഏതെങ്കിലും ഒരു കൺവീനിയന്റ് അല്ലെങ്കിൽ ആർബിട്രറി ഡയറക്ഷനിൽ നമ്മൾ എടുക്കുന്ന മെറിഡിയനെ നമ്മൾ പറയുന്ന പേരാണ് ആർബിട്രറി മെറിഡിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബിയറിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ബിയറിംഗ്? ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്ലോക്ക് വൈസ് ഓർ ആൻറ്റി ക്ലോക്ക് വൈസ് ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ഓർ സൗത്ത് ആൻഡ് എ ഡയറക്ഷൻ. ഈ ഒരു ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നോർത്തിൻ്റെ സൗത്തിൻ്റെ ഇടയ്ക്കുള്ള ആൻറ്റി ക്ലോക്ക് വൈസിലോ അല്ലെങ്കിൽ ക്ലോക്ക് വൈസിലോ ഉള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ബിയറിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ വേറെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ടോ ആവും. ഇനി നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഫോർ ബിയറിംഗ് ആണ്. ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ദ ബിയറിംഗ് ഓഫ് എ ലയൻ ഇൻ പ്രോഗ്രസ് ഓഫ് സർവേ ഈസ് കോൾഡ് ഫോർ ബിയറിംഗ്. അപ്പോൾ ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ഒരു ലയനിൻ്റെ ബിയറിംഗ്, അതിപ്പോൾ ആ ഒരു പ്രോഗ്രസ് ഓഫ് സർവേയുടെ ആ ഒരു ഡയറക്ഷനിലോട്ടുള്ള ബിയറിംഗിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ബാക്ക് ബിയറിംഗ് ആണ്. ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ഇഫ് ദ ബിയറിംഗ് ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എ ഫോർ ബിയറിംഗ് ദെൻ ഇറ്റ് ഈസ് കോൾഡ് ബാക്ക് ബിയറിംഗ്. അപ്പോൾ ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഫോർ ബിയറിംഗിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ബിയറിംഗിനെ നമ്മൾ പറയുന്ന പേരാണ് ബാക്ക് ബിയറിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്ക് ബിയറിംഗിന്റെയും ഫോർ ബിയറിംഗും വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ്. ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ലെസ് ദാൻ 180 ഡിഗ്രി ആണെങ്കിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് പ്ലസ് 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത് ഫോർ ബിയറിംഗ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ബാക്ക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ഫോർ ബിയറിംഗ് മൈനസ് 180 ഡിഗ്രി ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ബിയറിംഗ് ആണ്. ടൈപ്സ് ഓഫ് ബിയറിംഗ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രൂ ബിയറിംഗ് ആണ്. ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ട്രൂ മെറിഡിയൻ ആൻഡ് ലൈൻ. ട്രൂ മെറിഡിയനും ലൈനിനും ഇടയ്ക്കുള്ള ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രൂ ബിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ആണ്. മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ മേക്സ് വിത്ത് മാഗ്നറ്റിക് നോർത്ത്. ഒരു ലൈൻ മാഗ്നറ്റിക് നോർത്തുമായിട്ട് ഫോം ചെയ്യുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ബിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ആർബിട്രറി ബിയറിംഗ് ആണ്. ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ആർബിട്രറി മെറിഡിയൻ. ഒരു ലൈനിന്റെയും ആർബിട്രറി മെറിഡിയനും ഇടയ്ക്കുള്ള ആ ആംഗിളിനെ പറയുന്ന പേരാണ് ആർബിട്രറി ബിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് ഗ്രിഡ് ബിയറിംഗ് ആണ്. ഗ്രിഡ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ ആൻഡ് ഗ്രിഡ് മെറിഡിയൻ. ഒരു ലൈനിന്റെയും ഗ്രിഡ് മെറിഡിയനും ഇടയ്ക്കുള്ള ആ ഒരു ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രിഡ് ബിയറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡെസിഗ്നേഷൻ ഓഫ് ബിയറിംഗ്സ് ആണ്. ഡെസിഗ്നേഷൻ ഓഫ് ബിയറിംഗ്സിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആണ്.
ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിന് നമുക്ക് അസിമുത്ത് എന്നും പറയാം. ഇതെന്ന് പറയുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് നോർത്തിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മെഷർ ചെയ്യുന്നത്. ഇതിലെ ആംഗിൾസ് വേരി ചെയ്യുന്നത് 0° to 360° വരെ ആയിരിക്കും. ഇത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പസ് എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസ് ആയിരിക്കും. നെക്സ്റ്റ് ഓൺ എന്ന് പറയുന്നത് ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം ആണ്. ക്വാഡ്രന്റൽ ബിയറിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിലെ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഒരിക്കലും 90° കൂടാൻ പാടില്ല. അതായത് അക്യൂട്ട് ആംഗിൾസ് അതിൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒന്നേ നോർത്തിൽ നിന്നോ സൗത്തിൽ നിന്നോ ആയിരിക്കാം. അതെന്ന് പറയുമ്പോൾ ഏത് ഡയറക്ഷൻ ആണോ നിയറർ ആവുന്നത് അവിടെ നിന്നായിരിക്കും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് സർവേയസ് കോമ്പസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഡിപ്പിനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് ഡിപ്പ്? ഡിപ്പ് എന്ന് പറഞ്ഞാൽ ഇൻക്ലിനേഷൻ ഓഫ് ദ മാഗ്നറ്റിക് നീഡിൽ വിത്ത് ഹൊറിസോണ്ടലി ഇസ് നോൺ ആസ് ഡിപ്പ്. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഇൻക്ലിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്പ് എന്ന് പറയുന്നത്. ഡിപ്പിന്റെ വാല്യൂസ് ഇക്വേറ്ററിൽ എന്ന് പറയുമ്പോൾ 0° ആയിരിക്കും. ബോൾസിലാകുമ്പോൾ ഡിപ്പിന്റെ വാല്യൂ എന്ന് പറയുന്നത് 90° ആയിരിക്കും. അപ്പൊ സെയിം ഡിപ്പുള്ള പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ലൈൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോക്ലിനിക് ലൈൻസ് എന്ന് പറയും. ഇപ്പൊ 0° പോയിന്റ്സിനെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ചാലോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അക്ലിനിക് ലൈൻസ് എന്ന് പറയും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മാഗ്നറ്റിക് ഡിക്ലിനേഷനെ കുറിച്ചാണ്. അപ്പൊ എന്താണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആംഗിൾ വിച്ച് ദ മാഗ്നറ്റിക് മെഡിയൻ മേക്സ് വിത്ത് ട്രൂ മെഡിയൻ. മാഗ്നറ്റിക് മെഡിയൻ ട്രൂ മെഡിയനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ആംഗിളിനെ നമ്മൾ പറയുന്ന പേരാണ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരിക്കലും കോൺസ്റ്റന്റ് ആയിരിക്കില്ല, ഇത് ടൈം ടു ടൈം വേരി ചെയ്തിട്ടേ ഇരിക്കും. ഇപ്പൊ സെയിം ഡിക്ലിനേഷൻ ഉള്ള പോയിന്റ്സ് നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഐസോഗോണിക് ലൈൻസ് എന്ന് പറയും. ഇപ്പൊ 0° ഉള്ള പോയിന്റ്സിനെ നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിലോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് അഗോണിക് ലൈൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ട്രൂ ബിയറിംഗിന്റെയും മാഗ്നറ്റിക് ബിയറിംഗിന്റെയും ഇക്വേഷൻസ് ആണ്. ട്രൂ ബിയറിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ട്രൂ ബിയറിംഗ് ഇസ് ഈക്വൽ ടു മാഗ്നറ്റിക് ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് ഡിക്ലിനേഷൻ ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ സൈൻ എങ്ങനെയാണ് ചൂസ് ചെയ്യുക? ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് സൈനും എടുക്കും, വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് സൈനും എടുക്കും. അടുത്ത നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ബിയറിംഗ് ഈസ് ഈക്വൽ ടു ട്രൂ ബിയറിംഗ് പ്ലസ് ഓർ മൈനസ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ്. ഇവിടെ നമ്മൾ സൈൻ എടുക്കുന്നത് ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ മൈനസും എടുക്കും, വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് എടുക്കും. ഈ റൂൾ എപ്പോഴാണ് ആപ്ലിക്കബിൾ ആവുന്നത്? ഹോൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റത്തിൽ മാത്രമായിരിക്കും ഈ റൂള് ആപ്ലിക്കബിൾ ആവുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻസ് ഓഫ് മാഗ്നറ്റിക് ഡിക്ലിനേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയൂർണൽ വേരിയേഷൻ ആണ്. ഡയൂർണൽ വേരിയേഷൻ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഒരു ദിവസത്തിലായിരിക്കും. ഇനി ആ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് ഡേ ടൈമിൽ കൂടുതലും ആയിരിക്കും, നൈറ്റ് ടൈമിൽ കുറവുമായിരിക്കും. പിന്നെ മാഗ്നറ്റിക് പോൾസ് വരുമ്പോൾ ഡയൂർണൽ വേരിയേഷൻ കൂടുതലായിരിക്കും, ഇക്വേറ്റർ വരുമ്പോൾ ഡയൂർണൽ വേരിയേഷൻ കുറവായിരിക്കും. പിന്നെ സമ്മർ ആകുമ്പോഴും ഡയൂർണൽ വേരിയേഷൻ കൂടുതലായിരിക്കും, വിൻ്റർ ആയിരിക്കുമ്പോൾ കുറവായിരിക്കും. ഇതെന്ന് പറയുന്നത് ഇയർ ടു ഇയർ ചേഞ്ച് ചെയ്തിട്ട് ഇരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആനുവൽ വേരിയേഷൻ ആണ്. ആനുവൽ വേരിയേഷൻ എന്ന് പറയുന്നത് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് ഒരു ഇയറിലായിട്ടായിരിക്കും ഈ ഒരു ആനുലാർ വേരിയേഷൻ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കുലാർ വേരിയേഷൻ ആണ്. സെക്കുലാർ വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് എടുത്തിട്ടായിരിക്കും ആ ഒരു വേരിയേഷൻ ഉണ്ടാവുന്നത്. അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ 100 അല്ലെങ്കിൽ 150 ഇയേഴ്സ് ഒക്കെ എടുക്കാറുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു പെൻഡുലം പോലെ ഇങ്ങനെ സ്വിങ് ചെയ്തിട്ടേയിരിക്കും. അപ്പോൾ ഫോം ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് സൈൻ കർവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇറഗുലർ വേരിയേഷൻ ആണ്. ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് ഒന്നേ മാഗ്നറ്റിക് സ്റ്റോംസും ഉണ്ടാവാം, അല്ലെങ്കിൽ എർത്ത് കേക്കും ഉണ്ടാവും, അല്ലെങ്കിൽ സോളാർ ഇൻഫ്ലുവൻസസും ഒക്കെ കാരണം ഫോം ചെയ്യുന്ന വേരിയേഷനാണ് നമ്മൾ ഇറഗുലർ വേരിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസിലെ കമ്പോണൻസ് ആണ്. അതിൽ ഫസ്റ്റ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ മെറ്റൽ ബോക്സ് ആണ്. സിലിണ്ട്രിക്കൽ മെറ്റൽ ബോക്സ് എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ബ്രാസ് ആണ്. ഇത് അതിൽ കൊടുത്തിരിക്കുന്നത് ഡസ്റ്റിൽ നിന്ന് റെയിനിൽ നിന്നൊക്കെ ആ ഒരു കോമ്പസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സിലിണ്ട്രിക്കൽ മെറ്റൽ ബോക്സ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് നീഡിലാണ്. മാഗ്നറ്റിക് നീഡിൽ അതിൽ കൊടുത്തിരിക്കുന്നത് നോർത്ത് അല്ലെങ്കിൽ സൗത്ത് ഡയറക്ഷൻ പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റഡ് റിംഗ് അല്ലെങ്കിൽ സർക്കിൾ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അലുമിനിയം ആണ്. ഇതിലുള്ള ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് വേരി ചെയ്യുന്നത് 0° to 360° വരെ ആയിരിക്കും. ഇതിൽ കൂടെ ആയിരിക്കും ആ ഒരു നീഡിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പിവോട്ട് ആണ്. പിവോട്ട് എന്ന് പറയുന്നത് ഫ്രീലി ആയിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടിനെയാണ് നമ്മൾ പിവോട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്പ്രിംഗ് ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് പിൻ ആണ്. ഇതെന്ന് പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്നത് ഒരു റീഡിങ്സ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു നീഡിലിനെ നമുക്ക് റെസ്റ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്രേക്ക് പിൻ അല്ലെങ്കിൽ ആ ഒരു സ്പ്രിംഗ് ബ്രേക്ക് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ വെയിൻ ആണ്. ഐ വെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഫൈൻ ആയിട്ടുള്ള സ്ലിറ്റ് ആണ്. അതിൽ കൂടെയാണ് നമ്മൾ സൈറ്റിംഗ് അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒബ്ജക്ട് വെയിൻ ആണ്. ഒബ്ജക്ട് വെയിൻ എന്ന് പറയുമ്പോൾ അതിലെന്ന് പറയുമ്പോൾ ഒരു ഹോസ് ഹെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു ഹോസ് ഹെയർ എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു തിൻ വയർ ആയിരിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രിസം ആണ്. പ്രിസം എന്ന് പറയുമ്പോൾ എന്തിനാണ് കൊടുത്തിരിക്കുന്നത്? നമുക്ക് ആ ഒരു റിങ്ങിലുള്ള ഗ്രാജുവേഷൻസ് ഒക്കെ എക്സാക്ട് ആയിട്ട് റീഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്? ആ ഒരു പ്രിസം കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് ഉള്ള കമ്പോണൻസ് എന്ന് പറയുന്നത് അതിലൊരു ലിഫ്റ്റിംഗ് പിൻ ഉണ്ട്, ലിഫ്റ്റിംഗ് ലിവർ ഉണ്ട്, പിന്നെ ഒരു ഗ്ലാസ് കവർ ഉണ്ട്, സൺഗ്ലാസ് ഉണ്ട്, പിന്നെ ഒരു റിഫ്ലക്ടിംഗ് മിററും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും.
നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പാരിസൺ ബിറ്റ്വീൻ പ്രിസ്മാറ്റിക് കോമ്പസ് ആൻഡ് സർവേയേഴ്സ് കോമ്പസ് ആണ്. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നീഡിൽ ടൈപ്പ് ആണ്. പ്രിസ്മാറ്റിക് കോമ്പസിന്റെ നീഡിൽ എന്ന് പറയുന്നത് ബ്രോഡ് ടൈപ്പ് ആയിരിക്കും, സർവേയേഴ്സ് കോമ്പസിന്റെ എഡ്ജ് ബാർ ടൈപ്പ് ആയിരിക്കും. ഇനി ഗ്രാജുവേറ്റഡ് റിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ എന്ന് പറയുമ്പോൾ നീഡിലുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗ്രാജുവേറ്റഡ് റിംഗ് ഉണ്ടാവുക. ഇനി സർവേയേഴ്സ് കോമ്പസ് എടുക്കുകയാണെങ്കിൽ അതിൽ ബോക്സുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബിയറിംഗ് ആണ്. ബിയറിംഗ് പറയുകയാണെങ്കിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ ഓൾ സർക്കിൾ ബിയറിംഗ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുന്നത്. അവിടെ എന്ന് പറയുന്നത് 0 ഡിഗ്രിയും 360 ഡിഗ്രിയും സൗത്തിലായിരിക്കും, 90 ഡിഗ്രി എന്ന് പറയുന്ന വെസ്റ്റിലായിരിക്കും, 180 ഡിഗ്രി എന്ന് പറയുന്ന നോർത്തിലായിരിക്കും, 270 ഡിഗ്രി എന്ന് പറയുന്ന ഈസ്റ്റിലായിരിക്കും. സർവേസ് കോമ്പസിൽ എന്ന് പറയുമ്പോൾ കോണ്ടിനെന്റൽ ബിയറിംഗ് സിസ്റ്റം ആണ്. അവിടെ എന്ന് പറയുമ്പോൾ നോർത്തിലും സൗത്തിലും ആയിരിക്കും അവർ 0 ഡിഗ്രി മാർക്ക് ചെയ്തിരിക്കുന്നത്. 90 ഡിഗ്രി എന്ന് പറയുന്നത് ഈസ്റ്റിലും വെസ്റ്റിലും ആയിരിക്കും. ഇനി അടുത്ത് ഗ്രാജുവേഷൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ആ ഒരു പ്രിസ്മാറ്റിക് കോമ്പസിൽ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആയിരിക്കും, കാരണം നമ്മൾ പ്രിസത്തിൽ കൂടെ ആയിരിക്കും അത് സൈറ്റ് ചെയ്ത് എടുക്കുന്നത്. ഇനി സർവേസ് കോമ്പസിലാണെങ്കിൽ ഗ്രാജുവേഷൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിരിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സൈറ്റിംഗ് ആൻഡ് റീഡിംഗ് ആണ്. അതെന്ന് പറയുന്നത് പ്രിസ്മാറ്റിക് കോമ്പസിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റും, സർവേസ് കോമ്പസിൽ അത് സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രൈപോഡ് ആണ്. ട്രൈപോഡിന്റെ കേസ് പറയുകയാണെങ്കിൽ പ്രിസ്മാറ്റിക് കോമ്പസിൽ അത് എസെൻഷ്യൽ അല്ല, പിന്നെ സർവേസ് കോമ്പസിൽ എന്ന് പറയുമ്പോൾ അത് എസെൻഷ്യൽ ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് പ്രിസ്മാറ്റിക് കോമ്പസ് ആണ്. നമ്മൾ നോർമലി ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതെന്ന് പറയുന്നത് നമ്മൾ മൂന്ന് സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെന്ററിംഗ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലെവലിംഗ് ആണ്, തേർഡ് വൺ എന്ന് പറയുന്നത് ഫോക്കസിംഗ് ദ പ്രസ് ആണ്. നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എപ്പോഴാണ് ചെയ്യുന്നത്? ഇപ്പോൾ ആ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പാർട്സിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാറുള്ളൂ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോക്കൽ അട്രാക്ഷൻ ആണ്. അപ്പോൾ ലോക്കൽ അട്രാക്ഷൻ വന്നു എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? മാഗ്നറ്റിക് മെറ്റീരിയൽസിന്റെ ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ എടുക്കുന്ന റീഡിംഗ്സിന് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അവിടെ ലോക്കൽ അട്രാക്ഷൻ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ലോക്കൽ അട്രാക്ഷന് കാരണമാകുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ഹെവി സ്റ്റീൽ അല്ലെങ്കിൽ നിക്കൽ ആയിട്ടുള്ള ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഇലക്ട്രിക് പോൾസ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈൻസ് കാരണമാണ് ഈ ഒരു ലോക്കൽ അട്രാക്ഷൻ വരുന്നത്. ഇപ്പോൾ ലോക്കൽ അട്രാക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ഫോർ ബിയറിംഗും ബാക്ക് ബിയറിംഗും ഒരിക്കലും 180 ഡിഗ്രി ആയിരിക്കില്ല. അപ്പോൾ ഇതോടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.